കുറുക്കൻ മൂലയിൽ നിന്ന് സ്ട്രേഞ്ചർ തിങ്സിലേക്ക് നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം മിന്നൽ മുരളി വരുന്നു. കുറുക്കൻ മൂല എന്നുള്ള കൊച്ചു ഗ്രാമത്തിൽ നിന്ന് അദ്ദേഹം ഇനി വരാൻ പോകുന്നത്, അദ്ദേഹത്തിന്റെ പുതിയ ശത്രുക്കളെ നേരിടാൻ അദ്ദേഹം ഇനി വരാൻ പോകുന്നത് നെറ്റ്ഫ്ലിക്സിന്റെ തുറന്നിട്ടിരിക്കുന്ന മൾട്ടിവേഴ്സിലേക്കാണ്. സോ റീസെന്റ് ആയിട്ട് നമ്മുടെ നെറ്റ്ഫ്ലിക്സിന്റെ ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്ന ഒരു മിന്നൽ മുരളി പ്ലേ ബാക്ക് ആണ് ഇപ്പൊ നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ വൻ ചർച്ചയായി മാറുന്നത്. മിന്നൽ മുരളിയുടെ രണ്ടാമത്തെ വരവിനെയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ഒരു സൂപ്പർ ഹീറോ മൂവി എന്നതിലുപരി ഒരു നെറ്റ്ഫ്ലിക്സുമായിട്ട് വലിയൊരു ബന്ധം തന്നെ ഈ ഒരു സീരീസിനുണ്ടാകും. അത് മാത്രമല്ല, നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സ് എന്ന് പറയുന്ന ആ ഒരു മനോഹരമായ സീരീസിൽ നിന്ന് ആ വെഗ്ന എന്ന് പറയുന്ന ക്യാരക്ടറിനെ അവതരിപ്പിക്കാൻ ബോളിവുഡ് താരമായിട്ടുള്ള വിജയ് വർമ്മയുമാണ് എത്തുന്നത്. നമ്മുടെ വിജയ് വർമ്മയും പിന്നെ നമ്മുടെ ടൊവിനോയുമായിട്ടുള്ള ഒരു മീറ്റപ്പ് തന്നെയാണ് ഈ മിന്നൽ മുരളിയുടെ ഈ ഒരു സീക്വലിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. എന്തൊക്കെ തന്നെയായാലും നമ്മുടെ മാർവലിന്റെയും DCയുടെയും മൾട്ടിവേഴ്സ് ലെവൽ മൂവീസ് കണ്ടവർക്ക് ഇനി മലയാളത്തിലും ഒരു മൾട്ടിവേഴ്സ് ലെവൽ മൂവി കാണാം. ഈ പോസ്റ്റിന് ഒരു തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് ദി ഗേറ്റ്സ് ഓഫ് ദി നെറ്റ്ഫ്ലിക്സ് ഹാവ് ഓപ്പൺ ആൻഡ് ദി യൂണിവേഴ്സ് ആർ കൊളൈഡിങ്. അതായത് സ്ട്രേഞ്ചർ തിങ്സിന്റെയും മിന്നൽ മുരളിയുടെയും യൂണിവേഴ്സുകൾ തമ്മിൽ ഒന്നിക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമായിട്ട് കാണാൻ സാധിച്ചത്. ഈ പോസ്റ്റ് ഇട്ട വഴിക്ക് തന്നെ മനോഹരമായിട്ടുള്ള കമന്റ്സ് തന്നെയാണ് ഇതിന് താഴെ വന്നത്. അതായത് നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സിലെ വില്ലനും പിന്നെ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം മിന്നൽ മുരളിയുമായിട്ടുള്ള ഒരു ഫൈറ്റ് കാണാൻ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ഇപ്പൊ തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇനി നമ്മുടെ മിന്നൽ മുരളിയുടെ ഒന്നാം ഭാഗത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസിൽ ജോസഫാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ഒരു പക്ഷേ നമ്മുടെ ബേസിൽ ജോസഫ് ആയിരിക്കില്ല നമ്മുടെ നെറ്റ്ഫ്ലിക്സിലെ വരുന്ന ഈ ഒരു മിന്നൽ മുരളിയുടെ മേക്കർ. ഇപ്പൊ കറന്റ് നമ്മുടെ യൂട്യൂബിലൊക്കെ ഇതിന്റെ സംഭവം അല്ലെങ്കിൽ ഇതിന്റെ ട്രെയിലർ പോലത്തെ സംഭവം ഇപ്പൊ അവൈലബിൾ ആണ്. മിന്നൽ മുരളി മാത്രമല്ല, നമ്മുടെ നെറ്റ്ഫ്ലിക്സിന്റെ കീഴിലുള്ള കുറേയധികം സീരീസുകളുടെയൊക്കെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കാണിക്കുന്ന ഒരു സംഭവം കൂടിയാണിത്. എന്തായാലും മിന്നൽ മുരളിയുടെ ഒരു തിരിച്ചു വരവിനായിട്ട് കുറുക്കൻ മൂല പോലെ തന്നെ നമ്മുടെ മലയാളക്കരയും വളരെയധികം വെയിറ്റിംഗിലാണ്. ഈ മിന്നൽ മുരളിക്ക് ഒരു സീക്വൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസിൽ ജോസഫിനെ അത് സംവിധാനം ചെയ്യണമെന്നാണ് നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അത് മാത്രമല്ല, നമ്മുടെ ബേസിൽ ജോസഫിന് ഈ ഇടയ്ക്ക് നമ്മുടെ മെയിനായിട്ടുള്ള കുറേ അവാർഡ്സൊക്കെ ലഭിച്ചതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിച്ചു. എന്തൊക്കെ തന്നെയായാലും നിങ്ങൾ ഇതുവരെയായിട്ട് ഈ മിന്നൽ മുരളിയുടെ ഈ ട്രെയിലർ അല്ലെങ്കിൽ ഈ നെറ്റ്ഫ്ലിക്സ് പുറത്തുവിട്ടിരിക്കുന്ന ഈ ഒരു സംഭവം നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ഒപ്പം ഇൻക്ലൂഡ് ചെയ്തേക്കാം. സോ അതുപോലത്തുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സിനായിട്ട് ചാനൽ ഇതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. വില്ലന്മാരെ പിടിക്കാൻ ഭാവിക്കാരത് മാക മറിക്കാൻ അളിയനെ തള്ളി കിണറ്റിലിടാൻ എന്തിനും ഏതിനും യുവർ ട്രൂലി മിന്നൽ മുരളി. തിരക്കും വരെ അഡ്രസ് പത്തേ പത്താന്നെ കീപ് മൈ വിസ്റ്റിംഗ്.